എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ബുക്ക് റിവ്യൂസിലേക്ക് സ്വാഗതം യശശരീരനായ സുകുമാർ മാഷ് തൻ്റെ പ്രസംഗത്തിൽ അഭിപ്രായപ്പെടുകയുണ്ടായി ഇനിയും കുറ്റാന്വേഷണ സാഹിത്യ വിഭാഗത്തിൽ പുതിയ പുസ്തകങ്ങൾ എഴുതപ്പെടുന്നില്ലെങ്കിൽ ആ ജോലി ഞാൻ ഏറ്റെടുക്കേണ്ടി വരും എന്ന് അന്യം നിന്ന് പോകാനിടയുള്ള ഒരു സാഹിത്യശാഖയെ പുനർജീവിപ്പിക്കാനായിരുന്നു അന്ന് അദ്ദേഹം അത് പറഞ്ഞത് അത് കേട്ടിട്ടാണോ അല്ലയോ എന്ന് അറിയില്ല കോർപ്പറേറ്റ് സ്ഥാപനത്തിലെ ഉയർന്ന ജോലിയും തിളക്കമുള്ള ശമ്പളവും വേണ്ടെന്ന് വെച്ച് ആ യുവാവ് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തൂലിക കൈയിലെടുത്ത് ഒരു എഴുത്തുകാരനായി മാറി തിരക്കഥകളായിരുന്നു ആദ്യം എഴുതിയിരുന്നത് ജീവിതത്തിൻ്റെ കഥാവഴികൾ മാറിമറിഞ്ഞത് പിന്നീടാണ് എഴുത്തുകാരൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ കഥ കേൾക്കാൻ പോലും ആരും തയ്യാറായില്ല ഇമെയിൽ അയക്കാൻ പറഞ്ഞവർ തുറന്നു പോലും നോക്കിയില്ല കഥ കേട്ടവരാകട്ടെ പരിഹസിച്ച് ആട്ടിപ്പായിച്ചു കുടുംബവും സമൂഹവും ഉൾപ്പെടെയുള്ള ഉറ്റവരുടെ കുത്തുവാക്കുകൾ വേറെ ജോലി രാജിവെച്ചത് താൻ മാത്രമായിരുന്നു വീട്ടിലെ ചെലവുകൾ അത് അറിഞ്ഞിരുന്നില്ല എന്ന് എഴുത്തുകാരൻ ഓർത്തെടുക്കുന്നുണ്ട് വിഷാദ രോഗത്തിൻ്റെ അങ്ങേയതലക്കിലെത്തി ആത്മഹത്യാ കുരുക്ക് മുറുക്കുന്നതിനിടയിൽ മുഴങ്ങിയ ഒരൊറ്റ ഫോൺ കോൾ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ആ എഴുത്തുകാരൻ്റെ ആദ്യ പുസ്തകമാണ് ഇന്ന് കൂട്ടുകാർക്കായി പരിചയപ്പെടുത്തുന്നത് പുസ്തകത്തിൻ്റെ പേര് കോഫി ഹൗസ് എഴുത്തുകാരൻ ലാജോ ജൂസ് തുടക്കം മുതൽ ഒടുക്കം വരെ തലക്കെട്ടിലെ കോഫി ഹൗസ് നോവലിലെ ജീവനുള്ള ഒരു കഥാപാത്രം തന്നെയാണ് പൂർവരംഗവും ഉപസംഹാരവും ഉൾപ്പെടെ അറുപത്തിരണ്ട് അധ്യായങ്ങളിലൂടെയാണ് നോവൽ ഇതൽ വിരിയുന്നത് പൂർവരംഗത്തോടെയാണ് നോവൽ ആരംഭം ഞാനൊരു കവിയല്ല പെണ്ണെ കഥാകാരനുമല്ല നിന്നോടുള്ള സ്നേഹം പറയാൻ എൻ്റെ കയ്യിൽ ഇഷ്ടമാണ് എന്ന വാക്ക് മാത്രം ബെഞ്ചമിൻ നിർനിമേഷനായി റോഡരികിൽ നിന്നു അവൻ കോഫി ഹൗസിലേക്ക് നോക്കി കോഫി ഹൗസ് അവിടെ മുതൽ വായനക്കാരുടെയും കേന്ദ്രമായി മാറുന്നു കോഫി ഹൗസിൽ വെച്ചാണ് ബെഞ്ചമിൻ പ്രണയിക്കുന്ന ജിനു ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടത് മരണശേഷം ജിനു ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സാക്ഷിമൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ബെഞ്ചമിനെ കോടതി വധശിക്ഷ തന്നെ നിശ്ചയിക്കുന്നു വധശിക്ഷ കാത്ത് ദിവസങ്ങൾ എണ്ണപ്പെട്ട ബെഞ്ചമിനുമായി ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ എന്ന ആവശ്യം അക്ഷരനഗരിയിലെ കുലീന എന്ന വനിതാ മാഗസിൻ ചീഫ് എഡിറ്റർ സോളി ജേക്കബ് എസ്തേർ ഇമ്മാനുവലിനെ ഏൽപ്പിക്കുന്നു മിടുക്കിയും ഊർജ്ജസ്വലവുമായ ജൂനിയർ ജേണലിസ്റ്റ് എസ്തേർ ഇമാനുവലാണ് കോഫി ഹൗസിലെ സൂപ്പർ നായിക കോഫി ഹൗസ് മർഡർ കേസിൽ ബെഞ്ചമിനെ ജയിലിലടയ്ക്കാനും വധശിക്ഷ ഉറപ്പുവരുത്താനും ശക്തി എന്ന സംഘടന രൂപീകരിക്കാനും അനാസ്ഥാരോപിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റാനും പ്രയത്നിച്ച എസ്തേർ വായനക്കാരുടെ മനസ്സിൽ പ്രകാശം പരത്തുന്ന പെൺകുട്ടിയായി പെട്ടെന്ന് തന്നെ സ്ഥാനം പിടിക്കും അഭിമുഖമെന്ന ആവശ്യവുമായി എസ്തേർ ബെഞ്ചമിനെ ജയിലിൽ സന്ദർശിക്കുന്നു താൻ നിരപരാധിയാണെന്ന് ബെഞ്ചമിൻ ആവർത്തിക്കുന്നു ജയിൽ സൂപ്രണ്ട് മുരളീധരൻ നായരും സെന്റ് പോൾ ലാറ്റിൻ ചർച്ചിലെ ഫാദർ പീറ്ററും ഇതേ കാര്യം തന്നെ ആവർത്തിക്കുമ്പോൾ എസ്തേർ സത്യാവസ്ഥയുടെ ചുരുളഴിക്കാൻ വീണ്ടും ഇറങ്ങിത്തിരിക്കുന്നു എസ്തേറിൻ്റെ പ്രിയ കൂട്ടുകാരി അപർണ എന്ന അപ്പുവും എസ് ഐ ക്രിസ് തോമസും ഏത് സഹായത്തിനും കൂടെയുണ്ട് ആറു വർഷം മുമ്പേ പോയ അഞ്ച് കൊലപാതകങ്ങളുടെ ഓരോ കണ്ണികളെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ കൂട്ടിയോജിപ്പിക്കുന്നു ഒരു സൂപ്പർ വുമൺ പരിവേഷത്തോടെ എസ്തേർ വായനക്കാർക്ക് മുന്നിൽ തിളങ്ങാൻ തുടങ്ങുകയാണ് ഈ വായന വഴികളിൽ മരണപ്പെട്ട ജിനുവിൻ്റെ അമ്മ ഏലിയാമ്മ കോഫിയോസ് ഉടമ അച്ചൻകുഞ്ഞിൻ്റെ ജ്യേഷ്ഠൻ രാജൻ എബ്രഹാം ഡിഫൻസ് വക്കീൽ ബെറ്റി ബിനോ പബ്ലിക് പ്രോസിക്യൂട്ടർ പി വി മാത്യു ഫോറൻസിക് സർജൻ ഗ്രേസി ലൂയിസ് കേസിൽ മൊഴി പറഞ്ഞ അക്കാമ ജോർജ് റോയ് സുരേഷ് ബാബു എന്നിവരെല്ലാം വീണ്ടും രംഗത്തെത്തുന്നു കോഫിയോസ് ഉടമ അച്ചൻകുഞ്ഞും ബാരി ലിസിയും ജിനുവും സാദിക്കും ബിനുവും ഉൾപ്പെട്ട ക്രൂര കൊലപാതകങ്ങൾ വീണ്ടും വിശകലനം ചെയ്യപ്പെടുന്നു ജോലി നഷ്ടപ്പെടലും രണ്ട് തവണയുള്ള വധശ്രമങ്ങളുമായി പോരാടിയാണ് എസ്തേർ മുന്നോട്ട് പോകുന്നത് അലസമായി തുടങ്ങി പിരിമുറുക്കത്തിൻ്റെ പാരത്തിലെത്തിക്കുന്ന എഴുത്തു രീതിയാണ് എഴുത്തുകാരൻ സ്വീകരിച്ചിരിക്കുന്നത് അക്ഷരനഗരിയായ കോട്ടയത്തിൻ്റെ മുക്കും മൂലയും വരെ നോവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സാദാ കട്ടൻ മുതൽ എസ്പ്രസോ വരെയുള്ള കോഫി രുചികൾ ഭംഗിയായി കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ട് ക്രിസ് തോമസും എസ്തേർ ഇമ്മാനുവലുമായുള്ള പ്രണയം പറയാതെ പറഞ്ഞിട്ടുണ്ട് എസ്തേറിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഒരു പരിധിവരെ വിജയം കണ്ടെത്തുന്നു ആ വിജയം വായനക്കാരെ ആശ്വസിപ്പിക്കുന്നുണ്ട് ബെഞ്ചമിന് പിന്നീട് എന്ത് സംഭവിച്ചു എസ്തേർ എങ്ങനെ കോഫി ഹൗസ് എന്ന നോവലിൻ്റെ രചനയിലെത്തിപ്പെട്ടു അവസാനം എസ്തേറിനെ തേടിയെത്തുന്ന ഗാംഭീര്യമുള്ള ശബ്ദത്തിനുടമയാരാണ് ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി കോഫി ഹൗസ് വായനക്കാരെ കാത്തിരിക്കുന്നു രണ്ട് വർഷം കഴിഞ്ഞെങ്കിലും ജനപ്രിയ നോവലായി തന്നെ കോഫി ഹൗസ് തല ഉയർത്തി നിൽക്കുന്നു ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽപ്പെട്ട ഹൈഡ്രേഞ്ചിയും ഓർമ്മകളുടെ ഏറ്റുമുട്ടൽ നടത്തുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട റൂത്തിൻ്റെ ലോകവുമാണ് ചൂടപ്പം പോലെ വിറ്റുപോകുന്ന ലാജോ ജോസിൻ്റെ മറ്റ് കുറ്റാന്വേഷണ നോവലുകൾ ഈ പുസ്തകങ്ങൾ കൂട്ടുകാർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഇനി ഒരു ക്രൈം നോവൽ എഴുതിക്കളയാം എന്ന ആത്മവിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ ഡോൺ ബുക്സ് അതിനുള്ള അവസരം നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് നോക്കിയാൽ മതി ലാജോ ജോസ് പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് പപ്പയ്ക്കും മമ്മിക്കും അമ്മ ചേച്ചിക്കും വാവച്ചയ്ക്കും കുട്ടൂനുമാണ് ഇരുന്നൂറ്റി മുപ്പത് പേജുകൾ വില ഇരുന്നൂറ്റി എഴുപത് രൂപ ഗ്രീൻ ബുക്സാണ് പ്രസാദകർ കോഫി ഹൗസ് എന്ന ഈ പുസ്തകത്തിൻ്റെ റിവ്യൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ അടുത്ത തവണ പുതിയൊരു പുസ്തകവുമായി ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം